നമസ്കാരം. അടൂർ കെ പി ക്യാമ്പിലെ പോലീസ് കാന്റീൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോടിയുടെ അഴിമതി ചൂണ്ടിക്കാട്ടി പോലീസ് ആസ്ഥാനത്തേക്ക് കത്തയച്ച അടൂർ കെ പി ബറ്റാലിയൻ കമാൻഡന്റ് ജെ ജയനാഥിനെതിരെ അച്ചടക്ക നടപടിക്ക് സർക്കാർ. എസ് പി റാങ്കിലുള്ള ജയനാഥിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി വരാൻ തന്നെയാണ് സാധ്യതയെന്ന് മംഗളമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജയനാഥിനെതിരെ നടപടി ആലോചനയിലുണ്ടേ എന്നും മുൻ ഡി ജി പി ജേക്കബ് തോമസിന് സംഭവിച്ചത് ജയനാഥിനുമുണ്ടാകുമെന്നും മർദ്ദടൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് മംഗളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജയനാഥിനെതിരെ കുറ്റം ആരോപിച്ച് പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് ആസ്ഥാനത്ത് നിന്ന് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ നീക്കം പോലീസ് സേനയിൽ വ്യാപകമായ അമർഷത്തിന് കാരണമായിട്ടുണ്ട് എന്നും മംഗളത്തിൽ എസ് നാരായണന്റെ വാർത്തയിലുണ്ട്. അഴിമതി ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ഈ അച്ചടക്ക നടപടിക്കുള്ള നീക്കമെന്നതാണ് വിചിത്രം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയവർക്ക് യാത്രാബത്ത നൽകാൻ രണ്ട് ദിവസം വൈകി. ഇക്കാര്യം ഡി ജി പി അറിയിച്ചത് ജയനാഥ് ആയിരുന്നു. ഈ കുറ്റം ആരോപിച്ച് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. വിശദീകരണത്തിൽ ഗുരുതരമായ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. മേലുദ്യോഗസ്ഥനയച്ച വിശദീകരണം പുറത്തായതിന്റെ കുറ്റവും ജയനാഥിൽ ആരോപിക്കപ്പെടുകയാണ്. തുടക്കത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച കത്തിൽ അദ്ദേഹം തിരുത്തൽ നടപടികൾ നിർദ്ദേശിക്കുകയും ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ സേനാംഗത്തിനും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ജയനാഥിനോട് ബറ്റാലിയൻ ഡി ഐ ജി വി പ്രകാശ് വിശദീകരണം തേടി. അതിന് നൽകിയ 7 പേജുള്ള മറുപടിയിൽ പോലീസ് ക്യാന്റീനിൽ നടന്ന അഴിമതികൾ അദ്ദേഹം വീണ്ടും അക്കമിട്ട് നിരത്തി. ഇതാണ് പ്രകോപനത്തിന് കാരണം. മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം ഉണ്ടാകുന്ന വീഴ്ച പോലും കീഴുദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവയ്ക്കുന്ന പ്രവണത ഉള്ളതായി ജയനാഥ് മറുപടിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയായേക്കാവുന്ന നിരവധി വീഴ്ചകൾ കത്തിൽ വിവരിച്ചിട്ടുണ്ട്. തുടർന്ന് ജയനാഥിനെതിരെ കുറ്റം ആരോപിച്ച് പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി. പോലീസ് ആസ്ഥാനത്ത് നിന്ന് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സർക്കാരും ഇതിന് അനുകൂലം തന്നെയാണ്. നേരത്തെ ജയനാഥിനെ പോലീസിന് പുറത്തേക്ക് സ്ഥലം മാറ്റാൻ ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ ഡി ഐ ജി പ്രകാശിന് അയച്ച കത്ത് പുറത്തായ സാഹചര്യത്തിൽ സസ്പെൻഷൻ നൽകാമെന്നാണ് ധാരണ. സാധാരണ പോലീസുകാർക്കൊപ്പമായിരുന്നു എന്നും ജയനാഥ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുടർച്ചയായി സല്യൂട്ട് നൽകുന്നത് മുതൽ അമിത ജോലിക്കെതിരെ വരെ ജയനാഥ് പ്രതികരിച്ചിരുന്നു. ഡി ജി പി ഇറക്കുന്ന ഉത്തരവായാലും തെറ്റാണ് എന്ന് തോന്നിയാൽ രേഖാമൂലം എതിർപ്പറിയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് കെ ജയനാഥ്. ഉന്നത ഉദ്യോഗസ്ഥരെ കാണുമ്പോഴെല്ലാം കീഴുദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുന്നത് പഴഞ്ചൻ ഏർപ്പാടാണ് എന്നും മാറ്റണമെന്നും പരസ്യമായി പറഞ്ഞത് അതിലൊന്നു മാത്രം. തന്നെ ആരും അങ്ങനെ സല്യൂട്ട് ചെയ്യേണ്ട എന്ന ഉത്തരവും ഇദ്ദേഹം ഇറക്കി. കോവിഡ് കാലത്തെ മികച്ച ഡ്യൂട്ടിക്കുള്ള അവാർഡ് വേണമെങ്കിൽ പണം നൽകി വാങ്ങണമെന്ന് ഡി ജി പി സർക്കുലർ ഇറക്കിയപ്പോൾ കാശ് മുടക്കി ആർക്കും അവാർഡ് വേണ്ട എന്ന് തിരിച്ച് കത്തയച്ചും എതിർപ്പ് അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാർ തൊട്ടടുത്ത ദിവസം അതാത് ജില്ലകളിൽ ഡ്യൂട്ടിക്ക് കയറണമെന്ന് ഉത്തരവ് ഇറക്കിയപ്പോൾ വിശ്രമമില്ലാത്ത ജോലി മനുഷ്യത്വരഹിതമെന്ന് കാണിച്ചുകൊണ്ട് ഡി ജി പിക്ക് കത്തയക്കുകയും ചെയ്തു ഇദ്ദേഹം. ഇതിനെല്ലാം പുറമെ അടൂർ ക്യാമ്പിലെ ക്യാന്റീൻ അഴിമതിയും കണ്ടെത്തി. ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയും താൽക്കാലികക്കാർ ശമ്പളം വാങ്ങുകയും ചെയ്തു. കെ പി ബറ്റാലിയനിലെ അഴിമതികൾ ഏറെ തിരിച്ചറിഞ്ഞു. ഇതിന് റിപ്പോർട്ടും നൽകി. ഇതോടുകൂടി പല പോലീസ് ഉന്നതരുടെയും കണ്ണിലെ കരടായി മാറി ഇദ്ദേഹം. സാധാരണ പോലീസുകാർക്ക് ദൈവതുല്യനാണ് ജയനാഥ്. എന്നാൽ അഴിമതിക്കാർക്ക് താല്പര്യവുമില്ല. കെ പി ബറ്റാലിയനിൽ ജോലിക്ക് കയറിയപ്പോൾ തന്നെ ജീവനക്കാരുടെ എണ്ണം എടുത്തു. 200 താൽക്കാലിക ജോലിക്കാരെ കണ്ടെത്തി. ഇവരെ എല്ലാം പിരിച്ചുവിട്ടു. ഇവരെല്ലാം കെ പിയിലെ ജോലിക്കാരാണ്. പക്ഷെ പണിയെടുത്തത് ഐ പി എസുകാരുടെ വീട്ടിലെ ജോലിക്കാരായും. ഇതെല്ലാം അവസാനിപ്പിച്ചു. കെ പി ബറ്റാലിയനിലെ പല പോലീസുകാരും മറ്റിടങ്ങളിലാണ് ജോലി ചെയ്യുന്നത് എന്നും കണ്ടെത്തി. ബറ്റാലിയൻ ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിയാണ് ഇതിന് കാരണം. ഇത് മനസ്സിലാക്കി എല്ലാ പോലീസുകാരെയും തിരിച്ചു വിളിക്കുകയും ചെയ്തു.